വീടിക്കെതിരെ ഇഡി അന്വേഷണം തുടങ്ങിയതോടെ ഭ്രാന്ത് പിടിച്ചത് കോൺഗ്രസുകാരെക്കാൾ ഒരു കൂട്ടം മാധ്യമങ്ങൾക്കാണ്, പിണറായി വിരുദ്ധ മാധ്യമങ്ങൾക്ക്. ഞങ്ങളുടെ വീടിക്കെതിരെ ഇഡി അന്വേഷണം നടത്തുന്നു എന്നുള്ള മട്ടിലാണ് അവരുടെ അവതരണവും ചോദ്യങ്ങളുമൊക്കെ. വിഡി സതീശനെതിരെ പരാതി നൽകിയ പി രാജുവിനെ ഒരു ചാനൽ ഈ വിഡി സതീശൻ്റെ ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം തേടുന്നതിനായി വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് മുഴുവൻ ഇഡി വരുന്നതിനെ ഇടതുപക്ഷം അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. ഒരു കാലത്ത് ഇഡി അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വച്ച് പിണറായി വിജയൻ സർക്കാരിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ബി ജെ പിയെ പിന്തുണച്ചു കൊടുത്തിരുന്ന വി ഡി സതീശനും ടീമും അവർക്കു നേരെ ഇഡി വരുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന കരച്ചിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇഡി വരാനേ പാടില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇഡി വേണ്ടാത്ത കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തെളിവുകളില്ലാത്ത കാര്യത്തിൽ ഒരു ഭരണകൂടത്തെ വെറുതെ ജനങ്ങളുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിലാക്കാൻ വേണ്ടി നടത്തുന്ന നാടകത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്ന ബി ജെ പിയുടെ ഹീനപ്രവൃത്തിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സതീശൻ്റെ കാര്യത്തിൽ സതീശൻ വിദേശ നാണ്യച്ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇഡിക്ക് തന്നെയാണ്. അവർക്ക് മാത്രമേ അത് അന്വേഷിക്കാനും അതിൽ സതീശൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും അങ്ങനെ കണ്ടെത്തിയാൽ അതിന്മേൽ നടപടിയെടുക്കാനും സാധിക്കും. വിജിലൻസിൻ്റെ അന്വേഷണത്തിന് അത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാനാകില്ല. അപ്പോൾ ഇഡി വിഡി സതീശനെതിരെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഇഡിയെ എതിർക്കുന്ന നിലപാടല്ലേ ഇവിടുത്തെ സർക്കാരിനുള്ളത് എന്ന് ചോദിച്ച് മറുവശത്തുള്ളവരെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സതീശനെതിരായി ഇഡി അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് അപ്പുറത്ത് ഇഡിയെ സർക്കാർ സ്വാഗതം ചെയ്യുന്നു എന്ന നരേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം, അതാണ് പറഞ്ഞത്. ഇരിക്കപ്പുറതി ഇല്ലാതായിരിക്കുന്നത് ഈ ഒരു കൂട്ടം മാധ്യമങ്ങൾക്കാണ്. അവർക്ക് നിരന്തരം പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സർക്കാരിനെതിരെ ഇഡി വന്നാൽ കൊള്ളാം, ഇടതുപക്ഷത്തെ നേതാക്കൾക്കെതിരെ ഇഡി വന്നാൽ കൊള്ളാം, ഞങ്ങളുടെ പ്രിയപ്പെട്ട സതീശന് നേരെ ഇഡി വന്നാൽ അത് കൊള്ളത്തില്ല, അത് ശരിയാവത്തില്ല. ഇപ്പോൾ പി രാജു ഒരു നല്ല മറുപടി ആ അവതാരകന് കൊടുത്തു. ഇഡി ഒരു കാര്യത്തിലും വരില്ല എന്ന് ഇങ്ങനെ നിലപാട് സ്വീകരിക്കാനാവും? വമ്പൻ തെറ്റുകൾ ചെയ്തിട്ട് ഒരാളിങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ മാന്യനാണ് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഏജൻസി ഇഡിയാണ്. ആ ഏജൻസി പ്രാഥമിക അന്വേഷണം നടത്തട്ടെ, നടത്തിയിട്ട് തെറ്റ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളിലേക്ക് കടക്കട്ടെ. അതിനിടയിൽ ഈ കരച്ചിലെന്തിന്? പ്രാഥമിക അന്വേഷണം നടത്തണമല്ലോ, അത് നടത്താൻ അവർക്കേ സാധിക്കൂ, വിജിലൻസിന് സാധിക്കില്ല. അപ്പോൾ വല്ലാത്ത സങ്കടത്തിലായിപ്പോയി നമ്മുടെ മാധ്യമങ്ങളിൽ ഈ ഒരു പക്ഷം.